ഐസ്ക്രീം കമ്പനിയിൽ ജോലി വാഗ്ദാനം ചെയ്ത് സ്വർണ്ണ കള്ളക്കണത്തിന് ക്യാരിയറാക്കാൻ വേണ്ടി കൊണ്ടുവന്ന മുപ്പതിലേറെ മലയാളി യുവാക്കൾ ഷാർജയിൽ ദുരിതത്തിൽ തിരുവനന്തപുരം വർക്കല സ്വദേശികളാണ് ജോലി സ്വപ്നം കണ്ട് യു എയിലേക്ക് വിമാനം കയറി ദുരിതത്തിൽപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ ഒരു മാസത്തിലേറെയായി ഷാർജ റോനയിൽ പഴയൊരു കെട്ടിടത്തിലെ കുടിസുമുറിയിൽ ഭക്ഷണമോ എയർ കണ്ടീഷനോ ഇല്ലാതെ ഇത്രയും പേർ തിങ്ങിഞ്ഞെരുങ്ങി കഴിയുകയാണ് ഇവരെ കൊണ്ടുവന്ന സ്വർണ്ണ കള്ളക്കടുത്ത് സംഘാംഗമാണെന്ന് സംശയിക്കുന്ന ഇസ്മായിൽ എന്ന മലയാളിയെക്കുറിച്ച് ഇപ്പോൾ യാതൊരു വിവരവുമില്ല ഇരുപത് മുതൽ മുപ്പത്തൊമ്പത് വരെ പ്രായമുള്ളവരാണ് ഇവരല്ല കഴിഞ്ഞ മാസം ഇരുപത്തഞ്ച് മുതലാണ് ഇവർ യു എയിലെത്തിയത് എട്ടു പേരടങ്ങുന്ന സംഘങ്ങളായിട്ടാണ് ഒരാഴ്ചയ്ക്കുള്ളിൽ എല്ലാവരും എത്തിയത് ഷാർജയിൽ പുതുതായി ആരംഭിച്ച ഐസ്ക്രീം കമ്പനിയിൽ മികച്ച ജോലി നൽകാമെന്ന് പറഞ്ഞ് നാട്ടുകാരനായ അസീം എന്നയാളാണ് ഒരു ലക്ഷം രൂപ വീതം കൈക്കലാക്കി ഇവരെ വിമാനം കയറ്റി വിട്ടത് പലരും ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും കടം വാങ്ങിയും സ്വർണം ബാങ്കിലും മറ്റും പണയം വെച്ചുമായിരുന്നു ഈ പണം സ്വരൂപിച്ചത് പ്രതീക്ഷയുടെ യു എയിലെത്തിയ ഇവരെ അസീമിന്റെ സംഘത്തിൽപ്പെട്ട ഇസ്മായിൽ എന്നയാൾ ഷാർജ റോളയിലെ ഒരു കുടിസുമുറിയിൽ എത്തിക്കുകയായിരുന്നു തുടർന്ന് എല്ലാവരുടെയും പാസ്പോർട്ടും ഇയാൾ വാങ്ങിവെച്ചു ആദ്യ ദിനം ഭക്ഷണവും മറ്റും കൃത്യമായി നൽകി എന്നാൽ നാളുകൾ കഴിയവേ ഐസ്ക്രീം കമ്പനിയിലെ ജോലിയെക്കുറിച്ചോ മറ്റോ ഇസ്മായിലോ ഇയാളുടെ കൂട്ടാളികളോ യാതൊന്നും പറഞ്ഞില്ല ഇതോടെ ആശങ്കയിലായ യുവാക്കൾ ചോദിക്കുമ്പോഴൊക്കെ ഉടൻ ജോലിയിൽ പ്രവേശിക്കാൻ കഴിയുമെന്നായിരുന്നു ഇസ്മായിലിന്റെ മറുപടി നാട്ടിലുള്ള അസീമിനെ ബന്ധപ്പെട്ടപ്പോൾ ആദ്യമൊക്കെ ഉടൻ ജോലി ശരിയാകുമെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് വിളിക്കുമ്പോഴെല്ലാം ഇയാളുടെ മൊബൈൽ സ്വിച്ച് ഓഫ് ആയിരുന്നു മത്സ്യബന്ധനം മുതൽ വെൽഡിംഗ് ജോലി വരെ ചെയ്തു വരികയായിരുന്ന ഈ യുവാക്കളെ പരിചയക്കാരായ ചിലരാണ് അസീമുമായി ബന്ധപ്പെടുത്തിയത് താൻ പാർട്ട്ണറായി ഷാർജയിൽ തുടങ്ങുന്ന ഐസ്ക്രീം കമ്പനിയിൽ എല്ലാവർക്കും ജോലി ലഭിക്കുമെന്നും പ്രതിമാസം രണ്ടായിരത്തി അഞ്ഞൂറ് ദീർഘം ശമ്പളവും ഭക്ഷണവും താമസ സൗകര്യവും എന്നിവയെല്ലാം ലഭിക്കുമെന്നായിരുന്നു വാഗ്ദാനം ഒരു ലക്ഷം രൂപയാണ് സന്ദർശക വിസയ്ക്കും വിമാന ടിക്കറ്റിനുമായി ആവശ്യപ്പെട്ടത് യു എയിലെത്തിയ ഉടൻ തന്നെ എംപ്ലോയ്മെന്റ് വിസ ലഭിക്കുമെന്നും വൈകാതെ ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കുമെന്നും കേട്ടതോടെ എല്ലാവരും മറ്റൊന്നും ആലോചിക്കാതെ പല പണം സ്വരൂപിച്ച് നിൽക്കുകയായിരുന്നു കൃത്യസമയത്ത് തന്നെ സന്ദർശക വിസ ലഭിക്കുക കൂടി ചെയ്തതോടെ സംശയങ്ങളൊന്നുമില്ലാതെ എല്ലാവരും വിമാനം കയറി ജോലിയിൽ പ്രവേശിക്കുന്ന കാര്യം ആശങ്കയിലായപ്പോൾ തങ്ങളുടെ കൂടെ മറ്റൊരു മുറിയിൽ താമസിക്കുന്ന ഇസ്മായിലിനെ സമീപിച്ച് ഒന്നുകിൽ ജോലി അല്ലെങ്കിൽ തന്ന പണം തിരിച്ചു തരിക എന്ന് എല്ലാവരും സമ്മർദ്ദം ചെലുത്താൻ തുടങ്ങി ഇതോടെ കുടുക്കിലായ ഇസ്മായിലിന്റെ വാഗ്ദാനമായിരുന്നു കേരളത്തിലേക്ക് സ്വർണം കള്ളക്കെടുത്ത് നടത്തിയാൽ വിമാന ടിക്കറ്റും പതിനയ്യായിരം രൂപയും നൽകാമെന്ന് ഇതോടെ ഇസ്മായിൽ സ്വർണ്ണക്കള്ളക്കടത്ത് സംഘാംഗമാണെന്ന് തിരിച്ചറിഞ്ഞു എന്നാൽ ജോലി ചെയ്ത് കുടുംബത്തെ സഹായിക്കാനാണ് തങ്ങൾ വന്നതെന്നും രാജ്യത്തെ ദ്രോഹിക്കുന്ന ഒരു കുറ്റകൃത്യത്തിനും കൂട്ടു നിൽക്കില്ലെന്നും എല്ലാവരും തറപ്പിച്ചു പറഞ്ഞു തുടർന്ന് ഇസ്മായിൽ ഇവർ താമസിച്ചിരുന്ന ഫ്ളാറ്റിൽ നിന്ന് എല്ലാവരെയും ഇറക്കി മുറി പൂട്ടി സ്ഥലം വിട്ടു എന്നാൽ സംഭവം മാധ്യമങ്ങളെ അറിയിക്കുമെന്നായപ്പോൾ മറ്റൊരു കുടിച്ചു ഇവരെ മാറ്റുകയായിരുന്നു എട്ടുപേർക്ക് കിടക്കാൻ കഴിയുന്ന ഡബിൾ ഡെക്കർ കട്ടിൽ മാത്രമുള്ള അവിടെ ഇപ്പോൾ മുപ്പതോളം പേരാണ് കഴിയുന്നത് ഭക്ഷണം കഴിക്കാൻ പോലും വഴിയില്ലാതെ നരകയാതന അനുഭവിക്കുകയാണ് അവരെല്ലാവരും പരിചയക്കാർ ആരെങ്കിലും വാങ്ങിക്കൊടുക്കുന്ന ഒരു നേരത്തെ ആഹാരമാണ് അവരുടെ ജീവൻ നിലനിർത്തുന്നത് കുബൂസും തൈരുമാണ് പ്രധാന ഭക്ഷണം ഇവരെല്ലാം താമസിക്കുന്നത് റോലാ മാളിന് എതിർവശത്തെ പഴയ കെട്ടിടത്തിലാണ് ഫ്ളാറ്റിന്റെ വാടക കൊടുക്കാതെയാണ് ഇസ്മായിലും സംഘവും മുങ്ങിയത് ഇതോടെ കെട്ടിട ഉടമയുടെ നിർദ്ദേശപ്രകാരം കാവൽക്കാരനായ പാകിസ്ഥാനി ഇടക്കിടെ ചെന്ന് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ദിവസവാടകയ്ക്കാണ് ഇസ്മായിൽ ഫ്ളാറ്റ് എടുത്തിരുന്നത് വാടക എത്രയും പെട്ടെന്ന് നൽകിയില്ലെങ്കിൽ സാധനങ്ങൾ പുറത്തിട്ട് ഫ്ളാറ്റ് പൂട്ടുമെന്നും ബലിപ്പെരുന്നാളിന് തലേന്ന് വാടക നൽകണമെന്നും അവസാന മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് താമസ സ്ഥലം കൂടി നഷ്ടപ്പെട്ടാൽ തങ്ങൾ എന്തു ചെയ്യുമെന്നറിയാതെ കടുത്ത ആശങ്കയിലാണ് ഈ ചെറുപ്പക്കാർ യു എയിൽ മികച്ച ജോലി വാഗ്ദാനം ചെയ്ത് വൻ തുക തട്ടിയെടുക്കുന്ന സംഭവം തുടർ കഥയാണെങ്കിലും ഇരകളെ സ്വർണക്കടത്തിന് ഉപയോഗിക്കുന്നത് ഇത് ആദ്യമായാണെന്നാണ് സാമൂഹിക പ്രവർത്തകർ പറയുന്നത് ചതിക്കപ്പെട്ടെന്ന് ഉറപ്പായതോടെ അറിയാവുന്ന ചില മലയാളി സന്നദ്ധ സംഘടനകളുടെ ഫോൺ നമ്പർ സംഘടിപ്പിച്ച് ബന്ധപ്പെട്ടെങ്കിലും ആരും ഇവരെ സഹായിക്കാൻ തയ്യാറായില്ല ഇന്ത്യൻ കോൺസുലേറ്റിനെയും ഷാർജ ഇന്ത്യൻ അസോസിയേഷനെയും ബന്ധപ്പെടേണ്ടത് എങ്ങനെയെന്ന് അറിയില്ലായിരുന്നു ഇവരുടെ ഭാഗത്തു നിന്നുള്ള സഹായമാണ് ഇനി ഏക പ്രതീക്ഷ കഴിക്കാൻ ഭക്ഷണമില്ലാതെയാണ് കഴിഞ്ഞ ഒരാഴ്ചയിലേറെയായി കഴിയുന്നത് രാത്രിയും പകലും കടുത്ത ചൂട് അനുഭവിക്കുന്നുണ്ട് മിക്കവർക്കും നാട്ടിലേക്കും മടങ്ങാൻ താൽപ്പര്യമില്ല നഷ്ടപ്പെട്ട പണം തിരിച്ചു കിട്ടാതെ പോകാനാവില്ലെന്നാണ് ഇവർ പറയുന്നത് കടം വാങ്ങിയും മറ്റുമാണ് പലരും പണം കണ്ടെത്തിയത് അത് തിരിച്ചു കൊടുക്കാതെ നാട്ടിൽ പോകുന്ന കാര്യം ആലോചിക്കാനേ കഴിയില്ല നഷ്ടപ്പെട്ട പണം തിരിച്ചു കിട്ടുമെന്നും ആരെങ്കിലും തങ്ങൾക്കൊരു ജോലി തന്ന് സഹായിക്കുമെന്നുമാണ് ഇവർ പ്രതീക്ഷിക്കുന്നത് ഒരുപാട് പേർ ഇത്തരത്തിൽ തട്ടിപ്പിനിരയാകുന്നുണ്ടെന്ന് അറിയാത്തവരല്ല ഇവരെല്ലാവരും എന്നാൽ സ്വന്തം നാട്ടുകാരനായ അസീം എന്നയാളെ വിശ്വസിച്ച് പോയതാണ് ഇവരുടെ തെറ്റ്